അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നരകം? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ വിറകായിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് പച്ച മനുഷ്യനെയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെയോ പിന്നെയോ ഹബീബായ അല്ലാഹു തആല പറയുകയാണ്. അല്ലാഹു പറയുന്നത് വൽ ഹിജാറ, കല്ലുകളുമാണ്. കല്ലുകൾ നന്നായി തീ കത്താൻ ഉപയോഗിക്കുന്ന സാധാരണ കല്ലുകൾ എന്നല്ല, കല്ലുകൾ പ്രത്യേകമായിട്ട് തീ നന്നായി കത്തിയാൽ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് നരകത്തിലെ തീ അല്ലാഹു തആല ശക്തിപ്പെടുത്തുമെന്നാണ്. നമ്മൾ പേടിക്കേണ്ടവരാണ്, നമ്മൾ ബേജാറാകേണ്ടവരാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു തവണ ബേജാറാവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ രക്ഷ. ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, അല്ലേ, ഒരു തവണ കണ്ണീരുറ്റിക്കാൻ കഴിഞ്ഞാൽ, രണ്ട് തുള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള തുള്ളികളാണ്. ഒന്നാമത്തെ തുള്ളി ഏതാണെന്നറിയോ? ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ മോഹിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആളുടെ, പോരാളിയുടെ ആ ശരീരത്തിൽ നിന്നൊഴുകുന്ന തുള്ളിയുണ്ടല്ലോ ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസ്സയുടെ മണ്ണിൽ. നമ്മുടെ പാവപ്പെട്ട പിഞ്ചുബാല്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവിടെയുള്ള ഈമാനിന്റെ ഏറ്റവും ശക്തരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ക്രൂരന്മാരായ ഇസ്രായേലുകാരുടെ ബോംബുകൾ കൊണ്ട്, അവരുടെ മിസൈലുകൾ കൊണ്ട്, അവരുടെ വെടിയുണ്ടകൾ കൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാണ്, ഖത്റത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒഴുക്കുന്ന രക്തത്തുള്ളിയാണ്. ഇത് നമുക്കാർക്കും അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ അടുത്ത തുള്ളി നിങ്ങൾക്ക് അവസരമുണ്ട്, എനിക്ക് അവസരമുണ്ട്. അതേതാണ്? ഖത്റത്തു ദമോ തസീലു മിൻ ഖശിയത്തില്ലാ, പടച്ചവനെ പേടിച്ചുകൊണ്ട്, ഈ നരകം പേടിച്ചുകൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട്, ഈ നരകത്തെ ഭയന്നുകൊണ്ട് ആരെങ്കിലും കണ്ണീരൊഴുക്കിയാൽ അവർക്ക് അല്ലാഹു തആലക്ക് ആ തുള്ളി വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ അമൽ സ്വർഗം മുന്നിൽ കണ്ടിട്ടും നരകം പിന്നിൽ കണ്ടിട്ടുമായിരിക്കണം. മിം വറാഇഹിം ജഹന്നം എന്നാണ് അല്ലാഹു പറഞ്ഞത്, അവരുടെ മുമ്പിൽ നരകമുണ്ട്. എന്തൊക്കെ താക്കീതുകളാണ്, എന്തൊക്കെ ഭീഷണികളാണ്, അല്ലേ? സനഫ്റഗു ലഹും അയ്യുഹ സഖലാൻ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുവടാ. അല്ലാന്റെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, സനഫ്റഗു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞിരിക്കും, നിങ്ങളെ നോക്കാൻ, നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ ശിക്ഷിക്കാനും. എന്നിട്ടോ വീണ്ടും പറയുന്നു, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻസ്തതഅതും അൻ തംഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർള്. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യനെ അല്ലാഹു വെല്ലുവിളിക്കുകയാണ്, ആകാശഭൂമികളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നിനക്ക് പോകാൻ കഴിയുമോ? ഇല്ലല്ലോ. അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങ് പോ, നിങ്ങൾക്ക് കഴിയില്ല. അതിന് അല്ലാഹുവിന്റെ ശക്തി കൊണ്ടല്ലാതെ, അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. ഫബി ഐ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എന്നിട്ടോ ഇനി ഒരു ദിവസം വരാനുണ്ട്, നിങ്ങൾ ചെയ്തതിന് മുഴുവൻ യുർസലു അലൈക്കുമാ ശുവാദും മിന്നാർ വനുഹാസ് ഫലാ തൻതസിറാൻ. അന്ന് നിങ്ങളുടെ മേൽ തീജ്വാല, നിങ്ങളുടെ മേൽ തീക്കട്ടകൾ എല്ലാം മയക്കപ്പെടും. എന്നിട്ട് മാത്രമല്ല മുഅ്മിനെ, വല്ലാതെ ഭയക്കേണ്ട വചനങ്ങളാണ്, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, കുറ്റവാളികൾക്ക് അവരുടെ മുഖത്ത് തന്നെ അടയാളമുണ്ട്.
അല്ലെ, നിർഭാഗ്യരുടെ സങ്കേതമാണ് നരകം എന്നതാണല്ലോ നമ്മുടെ വിഷയം. അവർ നിർഭാഗ്യവാന്മാർ, അവരുടെ മുഖത്ത് തന്നെ അതിന്റെ അടയാളമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫയുഖദു ബിൻ നവാസീ വൽ അഖ്ദാ, അവരുടെ മൂർദ്ദാവും അവരുടെ കാലും ഒരുമിച്ച് അല്ലാഹു കൂട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണമേ തമ്പുരാനെ. അല്ലാഹു പിന്നെ പറയുന്നത് എന്താ, ഇതാണ് നരകം, ഹാദിഹി ജഹന്നമുല്ലതി യുകദ്ദിബു ബിഹൽ മുജ്രിമൂൻ. എല്ലാരും ഉണ്ടാവൂലെന്ന് കരുതിയിരുന്ന നരകാണിത്. എങ്ങനെ, കയ്യും കാലും ഒരുമിച്ച് പിടിച്ചങ്ങ് വലിച്ചെറിയ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നരകം സൂക്ഷിക്കാൻ നിരന്തരമായിട്ട് നമ്മോട് പറഞ്ഞു അല്ലേ. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദുപദേശങ്ങളിൽ പെട്ട ഒന്ന്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു വലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ. നിങ്ങളിൽ പെട്ട ഏതൊരാളും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഒരാളും ട്രാൻസ്ലേറ്റർ ആയിട്ടുണ്ടാവില്ല, ഒരാളും അതിന്റെ ആവശ്യമില്ല. അല്ലാഹുക്ക് ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ, ചെയ്തത് കണ്ടത് പറഞ്ഞത് എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കപ്പെടുകയാണ്. ഇവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, ഫയൻദുറു ഇലാ അയ്മൻ, അവന്റെ വലതുഭാഗത്തേക്ക് അവൻ നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, വലതുഭാഗത്തവൻ ചെയ്തത് മാത്രമേയുള്ളൂ. അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, അവന്റെ ഇടതുഭാഗത്തും ചെയ്തത് മാത്രമേയുള്ളൂ. അവൻ മുന്നിലേക്ക് നോക്കുമ്പോഴും പിന്നിലേക്ക് നോക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫലാ യറന്നാറ തിൽഖാ അവജിഹി, അവന്റെ സ്വന്തം മുമ്പിൽ മുഅ്മിനെ നരകമല്ലാതെ മറ്റൊന്നും അവൻ കാണുകയില്ല. അതുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഫത്തഖുന്നാറ വലൗ ബിശിഖി തംറ, എന്ത് സൽക്കർമ്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, അത് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം നിങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴം ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, ആ സമയത്ത് അതിന്റെ ഒരു കഷ്ണം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ രൂപം അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നരകമിങ്ങനെ തട്ടുകൾ തട്ടുകളായിട്ടാണ്. ഒരു തട്ടിങ്ങനെ അതിൻ്റെയും മറ്റേ തട്ടിൻ്റെയും ഇടയിൽ കൊല്ലങ്ങളോളമുള്ള വഴി ദൂരമുണ്ട്. അതിൻ്റെ മുകളിൽ മറ്റൊരു തട്ട്, അങ്ങനെ ഏഴ് തട്ടുകളായി, ഏഴ് കവാടങ്ങളായിട്ടാണ് അല്ലാഹു തആല നരകത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഏഴെണ്ണത്തിനും ഓരോ പേരുണ്ട്. ഒന്ന് ജഹന്നമാണ്, ഒന്ന് ലവായാണ്, മറ്റൊന്ന് ഹുത്തമയാണ്, മറ്റൊന്ന് സഈറാണ്, മറ്റൊന്ന് സഖറാണ്, മറ്റൊന്ന് ജഹീമാണ്, ഹാവീൻ. ഇത് ഓരോ നരകത്തിലും ഓരോരുത്തരാണ്. ഹാവീൻ മുനാഫിഖീങ്ങൾക്കുള്ളതാണ്. അപ്രകാരം ജഹന്നമിലാണ് സത്യവിശ്വാസികളായ കുറ്റവാളികൾ ഉണ്ടാകുന്നത്. ഫിർഔനും കൂട്ടർക്കും വേറെ ഒന്നാണ്, അതുപോലെ ഓരോരുത്തർക്കും വേറെ ഓരോന്നാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിക്കുകയാണ്, മാലി അറാക മുതഗയ്യിറൽ ലൗൻ, എന്താണ് ജിബ്രീലെ ഇങ്ങനെ വിവർണനായി നിങ്ങളെ കാണുന്നത്, നിങ്ങളെ സാധാരണ ഇങ്ങനെയല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ നരകത്തിന്റെ ഒരു ജ്വാല ഞാൻ കണ്ടു, അത് കണ്ട് ഞാൻ വല്ലാതെ ഭയന്നുപോയി, ആ നരകത്തെ ഞാൻ വല്ലാതെ പേടിച്ചുപോയി. നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ സിഫ്ലി ജഹന്നം, നരകം എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം ജിബ്രീലേ. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ അമറ ബി ജഹന്നം, അല്ലാഹു തആല നരകത്തോട് കൽപ്പിച്ചു, ഫഉഖിദ അലൈഹ അൽഫഅം, അല്ലാഹുവിനു മാത്രം അറിയാവുന്ന ആയിരം കൊല്ലത്തെ ദൈർഘ്യം അല്ലാഹു തആല നരകത്തെ കത്തിച്ചു. അങ്ങനെ ആ നരകം വെളുത്തുപോയി. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു. അപ്പോഴേക്കത് ചുവന്നുപോയി. വീണ്ടും അല്ലാഹു ആയിരം കൊല്ലം കത്തിച്ചു. അങ്ങനെ അത് കറുത്തുപോയി. ഫഇദാ
ആകിയ സൗദാ ഉമുദലിമാ, അത് കറുത്തതും കട്ട പിടിച്ചതും കൂടിരുട്ട് നിറഞ്ഞതുമാണ്. അതിന്റെ ജ്വാല ഒരിക്കലും അണയുകയില്ല, അതിന്റെ തീ ഒരിക്കലും അണഞ്ഞു പോവുകയില്ല. അങ്ങനെ ജിബ്രീൽ ഇങ്ങനെ പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന ഖദറ തഖബി ഇബ്റതിൻ ഫുതിഹ മിൻ ജഹന്നം, ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ ഒരൽപ്പമെങ്ങാനും ഈ ഐഹിക ലോകത്തേക്ക് തുറക്കപ്പെടുകയാണെങ്കിൽ. ഇത് പറയുന്നതാരാ? ഇത് പറയുന്നതാരാ? എന്തഹോ അല്ലാഹു തആല വല്ലാതെ സത്യം ചെയ്തു പറഞ്ഞ ശക്തരിൽ ശക്തരായ മുഖറബായ മലക്ക് ജിബ്രീൽ. والليل اذا عسعس والصبح اذا تنفس انه لقول رسول كريم ذي قوه ശക്തവാനാണ്. ഇന്ദദിൽ അർശി മകീൻ, അർശിന്റെ അടുക്കൽ വലിയ പ്രതാപമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത്, നബിയോടാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കേൾക്ക്, മനസ്സിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്നത് കേൾപ്പിക്കും. നിങ്ങൾ എങ്ങനെയാ നരകം? അതിന്റെ ഒരു ദ്വാരം, ഒരു സൂചിയുടെ ഒരു ദ്വാരം എങ്ങാനും ദുന്യാവിലേക്ക് തുറക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മരിപ്പിച്ചു കളയുമായിരുന്നു. ലൗ അന്ന ഖാസിനം മിൻ ഖസനത്തി ജഹന്നം, നരകം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഈ ഭൂമിയിലേക്ക് വരികയാണ് എങ്കിൽ ദുന്യാവിലുള്ളവർ മുഴുവൻ മരിച്ചു പോകുമായിരുന്നു. അവന്റെ ആ ദുർഗന്ധമായ വാസന കാരണം ആ നരകത്തിലുള്ള ഏതെങ്കിലും ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത് ഒരു മലയുടെ മുകളിൽ വെക്കുകയായിരുന്നുവെങ്കിൽ ലദാബത്തിൽ ജിബാൽ, ആ പർവ്വതം അങ്ങനെ ഉരുകി ഉരുകി അത് ഭൂമിയുടെ ആഴിലേക്ക് അങ്ങ് പോവുമായിരുന്നു. റസൂലുള്ളാഹിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഹസ്ബിയാ ജിബ്രീൽ, മതി ജിബ്രീലെ, ഇനി പറയല്ലേ. ലാ യൻസദിഉ ഖൗൽ ഖൽബി ഫഅമൂത്, എന്റെ ഹൃദയം പൊട്ടിപ്പോകും, ഞാൻ മരിച്ചു പോകും ജിബ്രീലെ. ഫനദറ ജിബ്രീലു ഇലാ റസൂലില്ലാ, ജിബ്രീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫനദറ ജിബ്രീലു ഫനദറ റസൂലുള്ളാഹി ഇലാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് വഹുവ യബ്കി, അവൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, തബ്കിയാ ജിബ്രീൽ, ജിബ്രീലെ അങ്ങ് കരയുകയാണോ? അന്ത മിനല്ലാഹി ബിൽ മക്കാനില്ലദീ അന്ത ഫീഹി, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളല്ലേ. അവിടുന്ന് ജിബ്രീൽ പറഞ്ഞു, ഞാൻ എങ്ങനെ കരയാതിരിക്കും? കാരണം വലിയ ആളായിരുന്നല്ലോ ഇബ്ലീസ്, ആ അവസ്ഥ എനിക്ക് വന്നുകൂടായികയില്ലല്ലോ. ഫമക്കൻ നബിയു വബക്കാ ജിബ്രീൽ ഫമാസാലാ യബ്കിയാൻ, ജിബ്രീൽ കരഞ്ഞോ, അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞോ, രണ്ടുപേരും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കരഞ്ഞ് 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 അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരച്ചിലിന്റെ ഏറ്റവും വലിയ ലോകത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാമും നബിയും ഇങ്ങനെ കരയുമ്പോഴാണ് അല്ലാഹു തആല രണ്ടുപേരോടും പറയുന്നത്, ഖദ് ആമനകുമാ അൻതഅസിയാ. നബിയെ ജിബ്രീലെ, നിങ്ങൾ രണ്ടുപേരും പാപ സുരക്ഷിതത്വം നൽകപ്പെട്ടവരാണ്. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് ഇറങ്ങുമ്പോഴാണ് കുറച്ചാളുകൾ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത്. നമ്മെപ്പോലെ ചിരിക്കാൻ അവസരം കാത്തിരിക്കുന്ന നമ്മൾ കോമഡി പറയാൻ, കോമഡി കാണാൻ, കോമഡിയുടെ പ്രത്യേകമായ ഭാഗങ്ങൾ കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടാണ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിരിക്കുകയാണോ? ജഹന്നം, നിങ്ങളുടെ മുമ്പിൽ നരകമല്ലേ ഉള്ളത്? നിങ്ങൾ ചിരിക്കുകയാണോ? ബേജാറിലായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുമായിരുന്നു, നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമായിരുന്നു. നിങ്ങൾ അങ്ങനെ എല്ലാം ഒഴിവാക്കി
ഇബാദത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുഅ്മിനെ നമ്മൾ ഭയപ്പെടുക. ഒരിക്കലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈ നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിന്റെ തീയെക്കുറിച്ച്, അതിന്റെ ജ്വാലകളെക്കുറിച്ച്, അതിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒന്നാമത്തെ കവാടത്തിൽ ഇന്നയാളുകൾ, രണ്ടാമത്തെ കവാടത്തിൽ ഇങ്ങനെയാളുകൾ, അങ്ങനെ ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ്. ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിക്കാതെ തലയങ്ങ് താഴ്ത്തിപ്പോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ. അതെന്താണ് ജിബ്രീൽ? അലാ തഖ്ബിർനീ മിൻ ബാബിസ് സാബിർ. എന്തേ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറയാത്തത് ജിബ്രീലേ? എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് എന്നോടത് പറയാത്തത് ജിബ്രീലേ? നോക്കണം മുഅ്മിനെ, റസൂലുള്ളാഹിയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ തല ഉയർത്തി പറയുകയാണ്, നബിയേ ഏഴാമത്തെ കവാടത്തിലുള്ള ആരാന്നറിയോ? ഫീഹി അഹ്ലുൽ കബായിരി മിൻ ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വലിയ പാപങ്ങൾ ചെയ്തവരാണ് നബിയേ, അങ്ങയുടെ സമുദായത്തിലെ വൻ ദോഷികളാണ് യാ റസൂലല്ലാ. റസൂലുള്ള കരഞ്ഞുകൊണ്ട് ചോദിച്ചു ജിബ്രീലെ, എന്തായി പറയുന്നത്? അവ യദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ? എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ ജിബ്രീലേ? അതേ നബിയേ, നിങ്ങളുടെ വൻ സമുദായത്തിലെ വൻ പാപികൾ കടക്കും. മാതു വലം യതൂബൂ, തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ കടക്കും നബിയേ. റസൂലുള്ളാഹിക്ക് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ ബോധം കെട്ട് വീണു. ഹദീസിൽ കാണാം, റസൂലുള്ളാഹ ബോധം കെട്ട് വീണു എന്ന് മാത്രമല്ല, കരഞ്ഞു കരഞ്ഞ് ജിബ്രീൽ പോയി. നബി തിരുമേനി തന്റെ വീട്ടിലേക്കും പോയി. അങ്ങനെ പോയി, പിന്നെ നബിയുടെ ജീവിതമാകെ മാറി. അല്ലാഹുവേ, എന്റെ ഉമ്മത്ത് നരകത്തിൽ കടക്കുമോ? എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഫകാന ലാ യഖ്റുജു ഇല്ലാ ലിസ്സലാ, പിന്നെ നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയില്ല. നിസ്കരിക്കാൻ വരും, വന്നാ തിരിച്ചു പോകും, സുജൂദിൽ വീഴും, പിന്നെ ഒന്നുമില്ല. നേരെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നു, റസൂലുള്ള സംസാരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നു, റസൂലുള്ള സംസാരിക്കുന്നില്ല. പുന്നാര മകളായ ഫാത്തിമ ബീവി കടന്നു ചെന്നു, മോളെ കൊണ്ട് റസൂലുള്ള അടുക്കലേക്ക് വിളിച്ചു. ഫാത്തിമ ബീവി ചോദിച്ചു, നബിയേ മിന്നി അറാക ഹസീന, അങ്ങ് വലിയ ദുഃഖവാനാണല്ലോ. മല്ലദീ നസല അലൈക, എന്താണ് ഇങ്ങേക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത്? അവിടുന്ന് നബി തിരുമേനി പറയുകയാണ്, ജാഅനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് എന്നോട് ഫഅഖ്ബറനീ മിൻ സുക്കാനി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലുള്ള താമസക്കാരെ കുറിച്ച് എന്നോട് ജിബ്രീൽ പറയാൻ തുടങ്ങി. അതിലെ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ്, തൗബ ചെയ്യാതെ മരിച്ചു പോയവരാണ്. ഫദാലികല്ലദീ അബ്കാനീ വഹസനനീ, അതാണ് എന്നെ ദുഃഖഭരിതനാക്കിയത്.